ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേ ഫ്ലവർ. ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അഥവാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്ന വിധമാണ്. ഇന്ത്യൻ കുക്കിങ്ങിലെ ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. വെജ് നോൺ വെജ് കറീസ്, ബിരിയാണി, പുലാവ് തുടങ്ങിയ എല്ലാ ഡിഷിനും ഇത് ആവശ്യമാണ്. ഇനി ഇതുണ്ടാക്കുന്ന വിധം, ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: വെളുത്തുള്ളി അതിന്റെ തൊലിയെല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട്. ഇഞ്ചി അതുപോലെ അതിന്റെ തൊലിയെല്ലാം ചീകിക്കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കി എടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെളുത്തുള്ളി എടുക്കുന്ന അതേ അളവിൽ ഇഞ്ചി എടുക്കേണ്ട. ഇഞ്ചി കുറച്ച് കുറവ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് മുൻപിൽ നിൽക്കും. ഇനി വേണ്ടത് ആവശ്യത്തിന് എണ്ണയും ഉപ്പുപൊടിയുമാണ്. നമ്മൾ ഇതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഉപ്പും എണ്ണയുമാണ് ഇത് കേടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഇഞ്ചി ഒരു ചോപ്പിംഗ് ബോളിൽ വെച്ച് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇഞ്ചി എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ മൂത്ത നാരുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് നാരില്ലാത്ത ഇഞ്ചി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇഞ്ചി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് അടിച്ചെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇഞ്ചി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അരിയാം, അരിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. വെളുത്തുള്ളി പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇനി മിക്സിയുടെ ഒരു ജാറിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഇഞ്ചിയും കൂടി ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി മിക്സിയുടെ ജാറ് മൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഇടയ്ക്ക് മിക്സിയുടെ ജാറൊന്ന് തുറന്ന് ഒന്ന് മിക്സ് ചെയ്തെല്ലാം കൊടുക്കണം. വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും മൂടി ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി മൂടി തുറന്ന് അരഞ്ഞൊന്ന് നോക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നാട്ടിലെ കാലാവസ്ഥയിലാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും ചിലപ്പോൾ അധികം ദിവസം ഇരിക്കില്ല. അതുകൊണ്ട് ഒന്ന് രണ്ടാഴ്ചത്തേക്കുള്ളത് അരച്ച് വെച്ചാൽ മതി. തണുപ്പ് കാലാവസ്ഥയിലാണെങ്കിൽ ഒന്ന് രണ്ട് മാസം വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ തന്നെ നമ്മളത് ഫ്രിഡ്ജിന് ഡോറിലൊന്നും വെക്കാതെ കൂടുതൽ തണുപ്പുള്ള സ്ഥലത്ത് എടുത്തു വെക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുപ്പിയിലാക്കി കഴിഞ്ഞ് ഇനി അതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എൻ്റെ മുകളിൽ നന്നായിട്ട് ഇങ്ങനെ എണ്ണ നിന്നാൽ മാത്രമേ കേടാകാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയായി കഴിഞ്ഞ് നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.